ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. മധുരമുള്ള മാമ്പഴത്തിൻ്റെ സീഡ് കുഴിച്ചിടുന്ന ഒരു കർഷകനറിയാം അത് വളർന്ന് വലുതാകുമ്പോൾ മധുരമുള്ള മാമ്പഴം ലഭിക്കുമെന്ന്. ആ കർഷകന് വളരെ വ്യക്തമായി അറിയാം അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് തേങ്ങ അല്ലെങ്കിൽ കോക്കനട്ട് അല്ല ലഭിക്കുന്നത്, മധുരമുള്ള മാമ്പഴം തന്നെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമായ നാവ്. ഈ നാവ് കൊണ്ട് വിതയ്ക്കുന്നത് എല്ലാം ആ വിതയ്ക്കുന്ന ആൾ കൊയ്യുക തന്നെ ചെയ്യും. എന്താണ് വചനം ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഒന്ന് നോക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യം 18:20-21 വാക്യത്തിൽ, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. നാവ് കൊണ്ട് വിതയ്ക്കുന്നത് അനുഭവിക്ക തന്നെ ചെയ്യുമെന്ന് അവിടെ കാണുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. താങ്കളുടെ ചോയ്സ് അത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നാം ചിലപ്പോൾ ചോദിക്കാറുണ്ട് ദൈവത്തോട്, എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവം നമ്മോട് പറയുന്നത് നമ്മുടെ നാവിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28:22 ഇങ്ങനെ കാണുന്നു, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. പരിഹാസി ആയിരിക്കുന്ന ഒരു വ്യക്തി എത്ര ശ്രമിച്ചാലും ബന്ധനം അഴിയുകയല്ല മറിച്ച് മുറുകുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നാം ഒരിക്കലും പരിഹാസികളാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നാം ഒന്ന് എടുക്കുകയാണെങ്കിൽ, ഗിരിപ്രഭാഷണത്തിൽ കുല ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യരാകും. സ്വർഗത്തിൽ പോകാനിരിക്കുന്ന നമ്മോട് സംസാരിക്കുന്ന ഒരു ഭാഗമായത് യേശു ക്രിസ്തു ഈ വാക്കുകൾ വെറും ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ദൈവിക പദ്ധതികളെ നമ്മുടെ നാവുകൊണ്ട് നാം പലപ്പോഴും തടയാറുണ്ട്. നമ്മുടെ നന്മകളെ നമ്മുടെ നാവുകൊണ്ട് തടയാറുണ്ട്. ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലേഖനത്തിലേക്കൊന്ന് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കോപത്തിന് ശേഷം പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി പിശാചിന് ഇടം കൊടുക്കുന്നു എന്നവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവും ഇത് തന്നെയാ പറയുന്നത്, സഹോദരനോട് മൂഢ എന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അനീതിയുടെ ലോകമെന്ന് യാക്കോബ് അതിനെ നാമകരണം ചെയ്യുവാൻ കാരണം അതിന്റെ വ്യാപ്തിയെ കുറിച്ച് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തെ മുഴുവൻ മലിനപ്പെടുത്തുവാൻ നാവിന് സാധിക്കും. അപവാദം പറയുന്നതിന്, ഭോഷ്ക് പറയുന്നതിന്, ദൈവത്തെ ദുഷിക്കുന്നതിന്, ആണയിടുന്നതിന് ഉപയോഗിക്കുക വഴി ഒരുവൻ തന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വിധം നാവിനെ ഉപയോഗിക്കുവാൻ കഴിയും. നാം ചെളി വാരി മറ്റൊരു വ്യക്തിയെ എറിയുമ്പോൾ നാം അറിയുന്നില്ല നമ്മുടെ കരങ്ങളിലും നമ്മുടെ ശരീരത്തും ആ ചെളി പുരളുന്നു എന്ന് അറിയുന്നില്ല. മറ്റുള്ളവർക്ക് മുറി ഉണ്ടാക്കാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മെ തന്നെ അത് മുറിവേൽപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നില്ല. ദോഷകരമായ എല്ലാ സംസാരത്തിന്റെയും സമാരംഭം നരകത്തിൽ നിന്നുമാണ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കുമ്പോൾ ദൈവിക പദ്ധതികളിൽ നിന്ന് നാം അകന്നു മാറുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവ് കുറ്റം പറയുവാൻ ഉപയോഗിക്കരുത്, നമ്മുടെ നാവ് ദൂഷണം പറയുവാൻ ഉപയോഗിക്കരുത്, നമ്മുടെ നാവ് അപകീർത്തികരമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഉപയോഗിക്കരുത്, നമ്മുടെ നാവ് ദുഷ്ടത പരത്തുവാൻ ഉപയോഗിക്കരുത്. മറിച്ച് നമ്മുടെ നാവ് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതാകണം. ദൈവിക ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരണം.
ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ദൈവ കരുതലിനെക്കുറിച്ചുള്ള സന്ദേശം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് നാം കാണുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നാളുകൾക്ക് മുമ്പേ നാം നാവിലൂടെ വിതച്ചതായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇതിനൊരു മാറ്റം തരുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അവൻ ജീവിതത്തിലെ നിയന്ത്രണം ഏറ്റെടുത്താൽ, യേശു ക്രിസ്തുവിന്റെ നാവായി നമ്മുടെ നാവ് മാറുകയാണ്. യേശു ക്രിസ്തുവിലൂടെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിലൂടെ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ, താങ്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം യേശു ക്രിസ്തുവിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഒന്ന് ഏറ്റുപറയുന്നെങ്കിൽ, ദൈവം താങ്കളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും, പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മാർത്ഥമായി വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് തരികയാണ്. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ദൈവജനം അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഈ ദൈവജനത്തിന് കൊടുക്കുമാറാകണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാവായി ദൈവജനത്തിന്റെ നാവ് മാറട്ടെ. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു. ഈ ദിവസങ്ങൾ അവരുടെ നാവ് കൊണ്ട് വിതയ്ക്കുന്നത് അനുഗ്രഹമായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ അനുഗ്രഹം അവർ കൊയ്തെടുക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മാനോമഹത്വം അങ്ങയ്ക്ക്. നസറനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. സ്റ്റേ ബ്ലസ്.